ബാഗ് തട്ടിക്കൊണ്ട് പോയതാ. പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലെ ഇമിഗ്രേഷൻ സമയത്ത് അവര് ചില കാര്യങ്ങളെല്ലാം നമ്മളെ പിടിച്ചു വെക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞങ്ങളെ സോ ഗൈസ്, ഞങ്ങള് വന്നിട്ട് റൂമിൽ ഫ്രഷ് ആയി. ഇനിയിപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ലായിരുന്നു, അപ്പം ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ സിറ്റി ടൂർ പോകാം എന്ന് വിചാരിക്കുന്നു. യാ പോകാം. എല്ലാവരും റെഡിയായി, ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും യാദർശികമായി ബ്ലാക്ക് ബ്ലാക്ക് ബ്ലാക്ക്, ഞാനും ബ്ലാക്ക്, അതെ പിള്ളേർ രണ്ടുപേരും ബ്ലാക്ക്. മനപ്പൊരുത്തം. നമ്മുടെ ഹോട്ടലിന് താഴെയായിട്ട് ഒരു ഓപ്പൺ മാർക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന റെസ്റ്റോറൻറ്റും ഈ ഒരു സ്ഥലത്തോട്ടായിരുന്നു. അപ്പോൾ ഇതുവഴി പോകുമ്പോഴത്തേക്ക് കുറേ ഷോപ്പുകളുണ്ട്, കുറേ ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ, ആൻറ്റിക്കിൻ്റെ സാധനങ്ങൾ, ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി, അതുപോലെ അവരുടെ തന്നെ ഒരു ട്രഡീഷണൽ കാർപ്പറ്റൊക്കെയുള്ള കടകൾ, അങ്ങനെ ഒരുപാട് കടകളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് ആ സ്ട്രീറ്റിൽ കൂടെ നടക്കാനായിട്ട് നല്ലൊരു യൂറോപ്യൻ വൈബ് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ആ ഒരു ഗേറ്റിന് ശേഷമാണെങ്കിൽ ഫുൾ റെസ്റ്റോറൻറ്റുകളായിരുന്നു കേട്ടോ. പിന്നെ എവിടെ നോക്കിയാൽ ഇവിടെ പോലീസുണ്ട് കേട്ടോ, എവിടെയും ഉണ്ട്. നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അവരുടെ അടുത്ത് ചോദിക്കുകയും ചെയ്യാം കേട്ടോ. ഇവിടെ കേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റ്, എന്തോ റെസ്റ്റോറൻറ്റ്, അതിന് മണ്ടയ്ക്കത്ത് എന്താന്ന് നമുക്ക് വായിക്കാൻ അറിയത്തില്ല. റെസ്റ്റോറൻറ്റിൻ്റെ പേര് വായിക്കാൻ പറ്റത്തില്ലെങ്കിലും നല്ല ഗൂഗിൾ റിവ്യൂ നോക്കി ഞങ്ങൾ പോയ റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും നല്ല വിശന്നിരുന്നത് കൊണ്ട് ദൂരെ എവിടെയും പോകാനായി നോക്കിയില്ല. നമ്മുടെ ഹോട്ടലിന് താഴെയായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ ഇത്. ഇതിൻ്റെ ലിങ്കോ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത സൂപ്പ് വന്നിട്ടുണ്ട്, ചിക്കൻ സൂപ്പ്. That's the way you usually use it. Yes, we use it for the juice. For the juice. Yes. Can we have some bread? Sure. കറി മാത്രം ഞങ്ങൾ ഓർഡർ ചെയ്തു, ബ്രെഡ് ഒന്നും ഓർഡർ ചെയ്തില്ല. അന്ന പിന്നെ അവര് പറയണ്ടേ ബ്രെഡ് കൂട്ടി ഇത് കഴിക്കുന്നേന്ന്. ഇത് സൂപ്പർ സാധനമാന്നല്ലേ പറഞ്ഞുള്ളൂ. ബ്രെഡ് ചോദിച്ചോണ്ടേ കൊണ്ട് തന്നു കേട്ടോ, അവിടെ കണ്ട് വെച്ചേക്കുവായിരുന്നെന്ന് തോന്നുന്നു. നമ്മള് ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തേക്കുന്നു പോലെ. ഫുഡ് ഓർഡർ ചെയ്യാൻ നേരം അവരോട് തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ രണ്ട് ഡിഷാട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. അത് വന്നപ്പോഴാട്ടോ അറിഞ്ഞത് അത് ഗ്രേവി ടൈപ്പായിട്ടുള്ള ഡിഷാണെന്ന് തന്നെ. ബ്രെഡ് കൂട്ടിയാൽ കഴിക്കേണ്ടതെന്നും അറിയത്തില്ലായിരുന്നു. ജോർജിയൻ ക്യുസൈനിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ ബ്രെഡാട്ടോ. എന്ത് സാധനം ഓർഡർ ചെയ്താലും അതിൽ ബ്രെഡ് ഉണ്ടായിരിക്കും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ബ്രെഡ് അല്ല കേട്ടോ ഇവിടെ. ഇവിടെ ഫ്രഷ് ആയിട്ട് അവർ ബേക്ക് ചെയ്ത് എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇച്ചിരി കട്ടിയൊക്കെ കാണും കേട്ടോ. ഞങ്ങൾ പറഞ്ഞത് ഒരു ചിക്കൻ്റെ ഐറ്റം ഒരു ബീഫിൻ്റെ ഐറ്റം ആയിരുന്നു കേട്ടോ. ചിക്കൻ്റെ ഐറ്റം നമുക്ക് ഏകദേശം നമ്മുടെ സ്റ്റൂ പോലെയൊക്കെ തോന്നും. ഷ്മെറൂളി എന്നാട്ടോ ഇതിൻ്റെ പേര്. ഈ ഒരു ജോർജിയൻ ട്രിപ്പിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഡിഷും എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നതും ഈ ഒരു ഡിഷ് തന്നെയായിരുന്നു കേട്ടോ. ജോർജിയയിൽ എത്തിയിട്ട് നമ്മുടെ ഫസ്റ്റ് ഫുഡിംഗ് ആയിരുന്നു കേട്ടോ ഇത്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല ഫുഡും ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ഫുഡിംഗ് തന്നെ സൂപ്പർ ആയിരുന്നു കേട്ടോ. നല്ലൊരു ആംബിയൻസ്, താഴെ നിന്ന് ലൈവ് മ്യൂസിക്കും കേൾക്കായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, അത് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത് ഒരു പീസ് ബ്രിഡ്ജ് എന്ന് പറയുന്നുണ്ട്. അപ്പം ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോകാമെന്ന് വിചാരിക്കുന്നു, അങ്ങനെ പോവാണ്. നോക്കട്ടെ, അവിടെ വഴിയൊന്നും അറിയത്തില്ല, ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് നോക്കുമ്പോൾ ആ ബ്രിഡ്ജ് കാണാം. ഇവിടെ കൂടുതലും റെസ്റ്റോറൻറ്റ്സ് ആട്ടോ. ഇതിൻ്റെ ഒക്കെ വ്യൂ കാണാൻ നല്ല രസമുണ്ട്. ഓരോ റെസ്റ്റോറൻറ്റിൻ്റെ വ്യൂസ്, പിന്നെ ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ് പോലെയുണ്ട്. എവിടെ എവിടെ നോക്കിയാലും കാണുന്നതാണ് കേട്ടോ ഈ ബാർബിക്യൂ. ഫ്രൂട്ട്സ് ഒക്കെ കാണാൻ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കേട്ടോ.
ബെറിയുടെ അല്ലേ, പിന്നെ ബെറിയുടെ സൈസ് വേണ്ട. ഇതാ ക്രോസ് ക്രോസിങ് വാ. കുതിര വണ്ടി വരുന്നു, കുതിര വരുന്നു. ഞങ്ങൾ ചെന്ന ദിവസം ടിബിലിസി സിറ്റി ഫെസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ട് ചെന്നൊന്നുമല്ല, ചെന്നപ്പോൾ യാദൃച്ഛികമായി അവിടെ നിന്ന് ഫെസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റി നല്ല രീതിയിൽ റഷുമായിരുന്നു, നല്ല കളർഫുള്ളും ആയിരുന്നു കാണാൻ. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഈ പൂരത്തിനൊക്കെ ഇങ്ങനെ കളർ ബലൂണൊക്കെ പോവില്ലേ, അത് വേണമെന്ന് പറഞ്ഞിട്ടാട്ടോ ഹേസുകൂട്ടൻ കരയുന്നത്. ഞങ്ങൾ ഒരു വിധത്തിൽ റോഡ് ക്രോസ് ചെയ്ത് വന്നതുകൊണ്ട് അവളോട് പിന്നെ മേടിച്ച് തരാം എന്ന് പറഞ്ഞിട്ടും അവൾ കിടന്ന് കരയുമായിരുന്നു കേട്ടോ. കുറച്ച് മുൻപോട്ട് നടമ്പത്തേക്ക് പിന്നെ അടുത്ത ബലൂൺ കണ്ടു, പിന്നെ അവിടെ നിന്ന് അവൾക്ക് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ എന്തെങ്കിലും ഫെസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഐറ്റങ്ങളൊക്കെ ആട്ടോ പിള്ളേരെ കാണിക്കാനായിട്ടും മേടിക്കാനായിട്ടുള്ള ഐറ്റങ്ങൾ അവിടെ കൂടുതൽ കാണും. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഹോഴ്സ് സവാരി ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഈ ഒരു സിറ്റി ഫുൾ അവർ കറക്കിക്കൊണ്ട് വരികയും ചെയ്യും. എനിക്കിതങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ ഒരു നൈറ്റ് ഒരു വൈബ് ഇല്ലേ. യൂറോപ്പിലെ നൈറ്റ് ലൈഫ് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാന്ന് പറഞ്ഞ് നാക്ക് വയലോട്ട് ഇട്ടപ്പോ തന്നെ ഈ സംഭവം കണ്ടു കേട്ടോ. ഒരു ചെറുക്കൻ ഒരു പെണ്ണിന്റെ ബാഗും അടിച്ചോണ്ട് ഒരു ഒറ്റ ഓട്ടം, അവന്റെ പുറകെ കുറെ പിള്ളേർ സെറ്റ് ഓട്ടം. ഞങ്ങളുടെ കീഴേ കൂടി ഇവിടെ ഓടിയപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല കേട്ടോ. അവസാനം ഒരു തന്നെ പിടിച്ച് തറയിലിട്ട് അവനെ കുറെ ചവിട്ടി മെതിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസ് വന്നു കേട്ടോ. അവിടെ എപ്പോഴും പോലീസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ വന്ന് ചവിട്ടിയനെയും ഇടിച്ചവനെയും പട്ടവനെയും എല്ലാം കൊണ്ടുപോയി. ജോർജിയയിൽ പിക് പോക്കറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. ചെന്ന ദിവസം തന്നെ അത് കാണാൻ പറ്റിയതുകൊണ്ട് തന്നെ പിന്നെ ഫോൺ പുറത്തോട്ട് എടുക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങൾ ജാക്കറ്റിനകത്തോട്ട് ബാഗും സാധനങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചു. പക്ഷേ വീഡിയോ എടുക്കണമെങ്കിൽ ഫോൺ പുറത്തല്ലേ എടുത്തേ പറ്റുള്ളൂ. അവസാനം ഒരു വിധത്തിലാണ് കേട്ടോ കുറച്ചൊക്കെ വീഡിയോസ് ഞാൻ എടുത്തത്. ഈ ഒരു സെൻട്രൽ ഏരിയ തന്നെയാണ് കേട്ടോ എയർ ബലൂണും കേബിൾ കാറും പീസ് ബ്രിഡ്ജും എല്ലാം ഉള്ളത്. പക്ഷെ ഭയങ്കര ക്രൗഡഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടൊന്നും എത്തിപ്പെടാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. കോഫി കുടിച്ചേക്കാലോ എന്ന് വിചാരിച്ചിട്ട് കോഫി ഷോപ്പ് തപ്പി നടന്നിട്ട് ഇവിടെ ഫുൾ വൈനും ആൽക്കഹോളിൻ്റെ ഷോപ്പ് അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. ഇവിടെ ആരും കാപ്പി കുടിക്കാറേ ഇല്ലെന്ന് തോന്നുന്നു ഈ സമയത്ത്. പീസ് ബ്രിഡ്ജ് കയറാൻ പോയ ഞങ്ങൾ അവിടുത്തെ തിരക്ക് കണ്ടിട്ട് ആ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു. അതിന് നമ്മൾ നടന്ന് ഈ ബലൂണിൻ്റെ അടുത്ത് എത്തിട്ടോ. എന്റെ അമ്മോ എന്നാ വലിയ ബലൂണാ നോയി കേസ് കേട്ടാ ഇതാ പൊന്നേ. ഏ നമുക്ക് എമില ചാച്ചനോടെ വന്നു കഴിഞ്ഞിട്ട് പോവാം. അങ്ങനെ കുറേ ദൂരം നടന്ന് നടന്ന് അവസാനം ഞങ്ങൾക്കൊരു കോഫി ഷോപ്പ് കണ്ടു കിട്ടി. അവിടുന്ന് ഒരു കോഫി മേടിച്ചു. വലിയ മെച്ചൊന്നും ഇല്ലായിരുന്നു കേട്ടോ കോഫി. എനിക്ക് എന്തിനാ ഇച്ച പന്ന കാപ്പി മേടിച്ചോണ്ട് വന്നല്ല, ഇച്ചിരി പഞ്ചസാരയിൽ ഇട്ട് തരത്തില്ലായിരുന്നോ? അവിടെ വൈൻ ഐസ്ക്രീം ഉണ്ടായിരുന്നു, അത് മേടിച്ചാൽ മതിയായിരുന്നു. ആ അല്ല എനിക്ക് ഇച്ചിരി പഞ്ചസാര മേടിച്ചു തന്നാൽ. ഓറഞ്ച് ഭയങ്കര പുളിയായിരിക്കൂലേ, ഫ്രഷ് അല്ലേ? ഓരോ ഗ്ലാസ് നമുക്ക് ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് ഫ്രൂട്ട്സ് ചൂസ് ചെയ്ത് ജ്യൂസ് അടിച്ചു തരും. എങ്ങനെയുണ്ട് ഓറഞ്ച് ജ്യൂസ് സീകുട്ടൻ ഇഷ്ടപ്പെട്ടോ? ജ്യൂസും സാധനമൊക്കെ വാങ്ങിച്ച് ഫ്രൂട്ട്സും, അതുകൊണ്ട് അവര് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു കപ്പ് നിറയെ. അവിടുത്തെ ഫെസ്റ്റിന്റെ ബൂം ബൂം സൂപ്പർ ആയിരുന്നു. നമ്മളടുത്ത് ഗുണ്ടാന്ന് തോന്നുന്നു പൊട്ടുന്നെ.
അല്ല, അത് ആക്ച്വലി ഫ്ലൈറ്റ് അല്ല. കാരണം മുംബൈ ഞാൻ കണ്ടേ, ഇത് അവിടെ വരെ പോയിട്ട് മിക്കാറും ഇപ്പൊ തിരിച്ചു വരും. അയ്യോ, ആ ബലൂണിൽ നിക്കായിരുന്നെങ്കിൽ ചങ്കിടിച്ചേനെ. അബദ്ധത്തിലാണെങ്കിലും ഞങ്ങൾ ചെന്ന ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. ഫെസ്റ്റിവൽ സമയത്ത് യൂറോപ്യൻ കൺട്രി എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഈ ഒരു ഡേയിൽ ഞങ്ങൾ മനസ്സിലായി. നല്ല സൂപ്പർ, നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ പോലത്തെ നല്ല വെടിക്കെട്ട് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഡേ വൺ ഏകദേശം തീരാറായി. നമ്മള് ടിബിലിസി ടൗണിലെല്ലാം പോയി. നമ്മള് ഇന്ന് അവര് അവിടെ ഒരു ഫെസ്റ്റിവൽ സംഭവം കൂടിയായിരുന്നു നടക്കുന്നത്. ഇന്നത്തെ ഡേ കഴിഞ്ഞു. പക്ഷെ ബേസിക്കലി പറഞ്ഞ വളരെ പെട്ടെന്നായിരുന്നു ഡേ പോയത്. ഞങ്ങളുടെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വന്നിറങ്ങി ഉടനെ തന്നെ ഇമിഗ്രേഷൻ കഴിയുന്നു, ഇറങ്ങുന്നു, ഹോട്ടലിലെത്തുന്നു, കിടന്നുറങ്ങുന്നു, അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളെന്നായിരുന്നു. പക്ഷേ ഇമിഗ്രേഷനിൽ വെച്ച് സമയമെടുത്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലെ ഇമിഗ്രേഷൻ സമയത്ത് അവർ ചില കാര്യങ്ങളെല്ലാം നമ്മളെ പിടിച്ചു വെക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളെ ജോർജിയൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിൻ്റെ ലൈനിലായിരുന്നു ആദ്യം കൊണ്ട് നിർത്തി. അപ്പോൾ അവിടെ നിന്ന് അവർ കണ്ടിട്ട് പറഞ്ഞു ഇവിടെ എല്ലാം അങ്ങേറ്റത്ത് പോകണം എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പം അവർക്ക് എന്തോ നമ്മുടെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വെരിഫിക്കേഷൻ വിട്ടു. വെരിഫിക്കേഷൻ വിട്ടപ്പോൾ അവിടെ ചെന്നപ്പോൾ ആകെ അവർ ചോദിച്ച കാര്യം, പർപ്പസ് എന്താണ്, എത്ര ദിവസം സ്റ്റേ ഉണ്ട്. ഇത് രണ്ടും കഴിഞ്ഞപ്പോൾ വെരിഫൈ ചെയ്ത് കയറ്റിവിടാൻ പറഞ്ഞു. ചെന്നു, ഡോക്യുമെൻറ്റ്സ് കാണിച്ചു. പോലീസായിരുന്നു അത്, ബേസിക്കലി നമ്മുടെ പോലീസായിരുന്നു നമ്മുടെ ഈ ഫസ്റ്റ് വെരിഫിക്കേഷന് വേണ്ടി കാര്യങ്ങൾ ചോദിച്ചതൊക്കെ. അത് കഴിഞ്ഞു, ചെന്നു, ഡോക്യുമെൻറ്റ്സ് കാണിച്ചു, അവർ വീണ്ടും റീവെരിഫൈ ചെയ്തു. വെരിഫൈ ചെയ്തിട്ട് കയറ്റിവിട്ടു. അപ്പോൾ ഒരാവശ്യമില്ലാത്തൊരു പ്രോസസ്സായിരുന്നു. കാരണം ആദ്യമേ തന്നെ അവർക്ക് നമ്മൾ കയറ്റിവിടാവുന്ന കേസേ ഉള്ളായിരുന്നു. എന്തുമായിരുന്നു, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയർ ആയിരുന്നു. അത് കഴിഞ്ഞ് ബാഗേജ് എടുത്ത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ചധികം വീഡിയോ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എയർപോർട്ട് ടാക്സി ഈസ് വെരി എക്സ്പെൻസീവ്. അതുകൊണ്ട് ബോൾട്ട് ആപ്പും വേറെ ഒരു യാൻഡെക്സ് നിങ്ങളുടെ പറയുന്നത്, ഇപ്പോൾ ബോൾട്ട് ആപ്പ് വേൾഡ് വൈഡ് കുറേ അടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് ആയതുകൊണ്ട് ഞങ്ങൾ ബോൾട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എയർപോർട്ടിൽ തന്നെ വൈഫൈ യൂസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ബോൾട്ട് ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്തിട്ട് എയർപോർട്ടിൻ്റെ ഒരു ഗുണം വെച്ചാൽ, ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് സിം എടുത്തിട്ടില്ല, കറൻസി മാറ്റിയിട്ടുമില്ല. കറൻസി മാറാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ, എയർപോർട്ടിലെ എ ടി എം യൂസ് ചെയ്ത് നിയോ കാർഡ് വഴി 500 ഷെക്കൽ അല്ലെങ്കിൽ 500 ജെല്ല് അല്ലെങ്കിൽ ലാറി ഉള്ള എമൗണ്ട് എടുക്കുക ചെയ്തത്. വേറെ ഒന്നും നമ്മൾ കറൻസി എക്സ്ചേഞ്ച് വേണ്ടി നിന്നില്ല. അതാണ് ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് തോന്നിയത്. വെറുതെ എക്സ്ട്രാ എമൗണ്ട് കൊടുക്കേണ്ടി വന്നില്ല. പിന്നെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ സിം കാർഡ് എടുക്കുന്ന വരെ എയർപോർട്ടിലെ വൈഫൈ ആണ് യൂസ് ചെയ്തത്. എയർപോർട്ടിലെ വൈഫൈയുടെ പ്രത്യേകത, ചെറിയ എയർപോർട്ട് ആണെങ്കിലും പുറത്ത്, അതായത് അറൈവലിൻ്റെ ജസ്റ്റ് ഗേറ്റിന് പുറത്ത് നിന്നാൽ വരെ ആ വൈഫൈ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബോൾട്ടാപ്പ് വഴി ബുക്ക് ചെയ്തതിന് ശേഷം ആള് വരുന്നത് വരെ നമുക്ക് അവിടെ നിന്നാൽ മതി. പുറത്തിറങ്ങി പക്ഷേ ജസ്റ്റ് ഫ്രണ്ട് നിന്ന് കഴിഞ്ഞാൽ അവരുടെ വൈഫൈ ആക്സസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ആള് വന്നു, അവരുടെ ടാക്സി കയറി ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നതോട് ഓടി വന്നു. വരുന്ന വഴിയെല്ലാം ഇറ്റ് ഈസ് വെരി ഗുഡ്. നമുക്ക് പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വന്ന സംഭവം, ഞങ്ങളത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു ഒരു ബാംഗ്ലൂർ ഒരു ഒരു ഫീൽ ഉണ്ടായിരുന്നു ഓൺ ദ വേ. ഇനി എത്തിക്കഴിഞ്ഞ് തിബിലിസി ടൗണിൽ വന്ന് കഴിഞ്ഞപ്പോൾ, ഓൾഡ് തിബിലിസിയിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റയർലി ഒരു ചേഞ്ച് വന്നു, ഒരു യൂറോപ്യൻ സ്റ്റൈൽ വന്നു. പക്ഷേ വരുന്ന വഴി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബാംഗ്ലൂർ സ്റ്റൈലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വന്നു, ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങൾ ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ നല്ല ഒരു സെറ്റപ്പായിരുന്നു ഹോട്ടലിൽ കേട്ടോ. ഞാൻ booking.com വഴി ഞങ്ങൾ ബുക്ക് ചെയ്തു. ആ സമയത്ത് നോക്കുന്ന സമയത്ത് അത്ര ഒരു ഓക്കെ, ജസ്റ്റ് 1 ഡേ സ്റ്റേ അല്ലേ ഉള്ളൂ, നാളെ തന്നെ ചെക്ക്ഔട്ട് ചെയ്ത് അടുത്ത സ്ഥലത്തോട്ട് പോകല്ലേ എന്ന് ചിന്തിച്ചിട്ട് ഇറ്റ്സ് ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് എടുത്തുപോയത്. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ റൂം ഈസ് ആബ്സല്യൂട്ട്ലി ഗ്രേറ്റ്. അതിലും അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ ബാൽക്കണി വ്യൂ ആയിരുന്നു. ബാൽക്കണിയിൽ നിന്ന് നേരെ കാണുന്നത് ഒരു മാർക്കറ്റ്സ് ആണ്. ഇവരുടെ എനിക്ക് ഒന്ന് ഓപ്പൺ മാർക്കറ്റ് ടൈപ്പിലൊരു സെറ്റപ്പ്. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ഈ തിബിലിസിയുടെ സിറ്റി ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ എവറി വിയർ ഇറ്റ് വാസ് വെരി ലൈവ്. ലൈവ് മ്യൂസിക്സ് ഉണ്ടായിരുന്നു, പലരും വന്ന് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുന്ന് ജസ്റ്റ് ഒതിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മെയിൻ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കോർട്ടുകൾ കണ്ടമാനമുണ്ട്. വൈൻ സെൻറ്ററീസിൻ്റെ ഒരു ഷോ കേസിംഗ് പോലുണ്ട്, വൈൻ ടെസ്റ്റിങ്സ് കുറേ ഉണ്ട്, ആൽക്കഹോൾ ബീവർ പബ്ലിക് ഡ്രിങ്കിങ് പറ്റുന്ന ഒരു നാളാണ് ജോർജിയ എന്ന് മനസ്സിലായി. കാരണം എല്ലായിടത്തും എല്ലാവരും പബ്ലിക്കലി കുപ്പി കൊണ്ട് നടന്ന് കുടിക്കുമായിരുന്നു. അതിൻ്റെ കാട്ടിലൊക്കെ ഇമ്പോർട്ടൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു പറി ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ചെറിയൊരു ബാഗായിരുന്നു ഇട്ടുകൊണ്ടാണ്, എൻ്റെ നമ്മുടെ പേഴ്സും പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എപ്പോഴും കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. നമ്മൾ ലൈവായിട്ട് ഞങ്ങളുടെ മുന്നിൽ തന്നെ ഒരാളുടെ ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് എടുത്തിന് ഓടുന്നതുകൊണ്ട് അവർ കൂട്ടം കൂടി അവനെ പിടിച്ച് നല്ല ഇടിയും കൊടുത്ത് പോലീസ് പിടിക്കുകയും ചെയ്തു. പക്ഷേ അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി, ഇവിടെ ഈ പിടിച്ചുപറി എന്ന് പറയുന്ന സംഭവം ആക്ച്വലി ആളുകൾ പറയുന്ന പോലെ തന്നെ വളരെയധികം ഉണ്ട്. ഇപ്പം ജോർജിയയിൽ വരുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ബാഗ് കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധയോടുകൂടെ വേണം കൊണ്ടുപോകാനായിട്ട്. ഒരു കാരണവശാലും ഒരു ചെറിയ പെട്ടെന്ന് ഊരി പോകുന്ന ടൈപ്പിലെ ബാഗുകൾ ഉപയോഗിക്കരുത്.
അത് സ്ട്രോങ് ആയി തന്നെ ഉള്ള രീതിയിലുള്ള ഈ സ്ലിംഗ് ബാഗ് മീൻസ് ബാക്ക് പാക്കുകളോ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആൾക്കാർക്ക് എടുത്തോണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നാളെ തൊട്ട് ജോർജിയൻ വ്ലോഗ് ആണ് നിങ്ങൾ കാണുന്നത്. ഡേ വൺ ഡേ ടു അങ്ങനെ ഒരു 1 week ഞങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം എടുക്കാൻ പറ്റുന്ന അത്രയും വീഡിയോസ് എടുത്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ശരി, ബൈ.